എടാ വിനായക നിന്റെ തന്ത സത്തുപോയി നിന്റെ തന്ത സത്ത് പോയി നീ ആരാണെന്ന് നിന്റെ തന്ത ആരാണെന്ന് പോലും കേരളത്തിൽ അറിയില്ല നിന്റെ തന്ത എന്ത് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല കേരളത്തിൽ ആർക്കെങ്കിലും നിന്റെ തന്ത വല്ല ഗുണം ചെയ്തിട്ടുണ്ടോ നിന്റെ തന്ത ദോഷമേ ചെയ്തിട്ടുള്ളൂ കാരണം നിന്നെ ഉണ്ടാക്കിയതിന്റെ കാരണക്കാരനല്ലേ നിന്റെ തന്ത നിന്റെ തന്ത ചെയ്തത് കേരളത്തിലേക്ക് വലിയൊരു ദോഷം ചെയ്തിട്ടാണ് നിന്റെ തന്ത സത്ത് പോയത് സത്ത് പോയത് അപ്പൊ നീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആ വ്യക്തിയെ കളിയാക്കിയിട്ട് നീയൊക്കെ പറയണമെങ്കിൽ നിന്റെ നിന്റെ എന്താ പറയുക നിന്റെ പെർഫോമൻസ് എത്രയുണ്ടെന്നും നിന്റെ കാര്യം നീ ആരാണെന്നും നിന്റെ യഥാർത്ഥ ചെറ്റത്തരം തൊട്ടിത്തരം എന്താണെന്നും കേരളം കണ്ടു അപ്പൊ നിന്റെ സിനിമയെ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ബഹിഷ്കരിക്കും പിന്നെ എന്തിന് പറയുന്നു ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി അവിടെ കണ്ടില്ലേ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ കേരളത്തിന്റെ പല ഈ മൃതദേഹം വരുന്ന സ്ഥലം മുതൽ പുറപ്പെട്ട സ്ഥലം മുതൽ എത്തിപ്പെടുന്ന സ്ഥലം വരയ്ക്കും ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസുകാർ മാത്രമല്ല അവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല അവിടെ ബി ജെ പി മാത്രമല്ല എല്ലാ രാഷ്ട്രീയത്തിൽ ആളുകളും എല്ലാ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാൻ റോഡരികിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് എന്ന് വിനായക നീ അറിയണം നീ മനസ്സിലാക്കണം നീ പിന്നെ പറഞ്ഞതേ ഈ ഉമ്മൻചാണ്ടി ആരാണെന്നറിയോ നീ അറിയണം അതായത് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായി ഐക്യരാഷ്ട്രസഭ വിളിച്ചു വരുത്തി അംഗീകാരം കൊടുത്ത ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോ അന്തരിച്ചുപോയ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മനസ്സിലാക്കണം നീ കേരളത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിത്തിരിച്ച് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് ഇത് ലോകം കണ്ടു ഞെട്ടി ഒരു സുപ്രഭാതത്തിൽ ഐക്യരാഷ്ട്രസഭ വിളിച്ചു വരുത്തി അംഗീകാരം കൊടുത്ത ഒരു മഹത് വ്യക്തിത്വത്തെയാണ് നീ അപമാനിച്ചത് നീ ഒരിക്കലും ഇതിന് നീ മറുപടി പറയാതെ നീ മരിച്ചു പോകില്ല എന്റെ വിനായക അപ്പോ എനിക്ക് കേരളത്തെ ബഹുമാനപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ തന്തയ്ക്കും തറവാടിനും സ്ഥിരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞാലും ശക്തമായിട്ട് അവർക്കെതിരെ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കണം ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ പ്രതികരിക്കണം കൊച്ചിക്കാരുടെ അപമാനമാണ് കേരളത്തിന്റെ അപമാനമാണ് ഈ പറയുന്ന വിനായകൻ എന്ന് പറയുന്ന പരമാളി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും നമ്മൾക്ക് വിഷയമല്ല പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാം പറയേണ്ടത് ഓപ്പണായിട്ട് ഏത് തമ്പുരാന്റെ മുന്നിലാണെങ്കിലും പറയും ഈ വിഷയം ഈ സംസാരിക്കുന്ന ഈ പ്രതികരിക്കുന്ന വിഷയത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല നമുക്ക് നമ്മളൊക്കെ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളാ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പല രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി പോസ്റ്റുകളിടുന്ന പല രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി പല വിഷയങ്ങളും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാകും പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സാറ് സാറിന്റെ വിഷയത്തിൽ ഇവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല ഒരു ജനാധിപത്യ ഓരോ ജനാധിപത്യ വിശ്വാസികളും ഇതേപോലെ തമ്പയില്ലാത്തവന്മാർക്കെതിരെ ശക്തമായി പ്രതികരിക്കണം തീർച്ചയായിട്ടും പ്രതികരിക്കണം ഇവന്റെയൊക്കെ ഒക്കെ സിനിമ ബഹിഷ്കരിക്കണം അപ്പൊ വിനായക ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ രോമത്തിന്റെ ഓരത്ത് വരില്ല നിന്റെ ജീവിതവും നിന്റെ പെർഫോമൻസും നീ ഇടയിൽ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി നമ്മൾക്കറിയാലോ ഈ പറയുന്ന ചാനൽ ഈ എന്താ പറയാ ചാനലുകാരിന്റെ മുന്നിൽ ഒരു ജാതി മറ്റേ വർത്തമാനം പറഞ്ഞത് നീയൊക്കെ അനുഭവിച്ചിട്ടേ ചാവു വിനായക നിന്നെയൊക്കെ പറയണമെങ്കിൽ പിന്നെ നീയൊന്നും ഒന്നുമല്ല നിനക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കാമെന്ന് നമുക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായി പ്രതികരിച്ചത് ആദ്യമായി ഒരാൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിത ചരിത്രത്തിൽ ആദ്യമായി ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് ശക്തമായ ലെവലിൽ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി പ്രതികരിച്ചതാണ് അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ അതേപോലെ ഇന്ന് ഞാൻ പറയുന്നു അദ്ദേഹത്തെ പറയാൻ നിനക്കൊരു യോഗ്യതയുമില്ല കേരളത്തെ എല്ലാ രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിന്റെ മരണത്തിന് അനുശോചനം രേഖപ്പെടുത്തി ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് പോലും ഒരുപാട് പേര് ദൈവത്തോട് സർവേശ്വരനായി തമ്പുരാനോട് പ്രാർത്ഥിക്കും ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ പോയി മരണപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ബോഡിയുടെ അടുത്ത് പോയി പ്രാർത്ഥന നടത്തുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നിന്നെ പോലെ പരമാറികള് വിനായകറി നീയൊക്കെ അനുഭവിച്ചിട്ടേ പോലുള്ളുട്ടോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല നീയൊക്കെ ശരിക്കും അനുഭവിക്കും നീ പറഞ്ഞതിനുണ്ടല്ലോ നീ ഇനി സിനിമയെ അഭിനയിക്കും നിന്റെ പടം ആര് കാണാനാണ് ഒരു ജനാധിപത്യ വിശ്വാസികളും ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുകളും നിന്റെ പടം കാണില്ല കാരണം നീ ഇത്രയും തരംതാണെന്ന തൊട്ടിയാണെന്ന് പറ തൊട്ടിയാണെന്ന് നീ കേരളത്തോട് നീ വിളിച്ചു പറഞ്ഞു കാണിച്ചു നിന്റെ യഥാർത്ഥ തെണ്ടിത്തരം നീ പരം മാറിയാണെന്ന് നീ കേരളത്തോട് പറഞ്ഞിട്ടുണ്ട് നീ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിനായക നീ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ കേരളത്തിലെ എന്താ പറയുക ജനാധിപത്യ വിശ്വാസികളുടെ ഒരു രോഗം പോലും കൊഴിഞ്ഞുപോകില്ല നീ നല്ല നല്ലതൊക്കെ പറഞ്ഞതാണ് എന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീ കേരളത്തിലെ ബഹുമാനപ്പെട്ട ജനാധിപത്യ ജാതിമത വേദമന്യെ സ്നേഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ ചാനലിലൂടെ ചാനലുകാരെ വിളിച്ചു വരുത്തി നീ കേരളത്തോട് മാപ്പ് വരണം പൊതുസമൂഹത്തോളം നീ മാപ്പ് പറയാത്ത കാലത്തോളം നിന്റെ ഈ വിഷയം കേരളം ചർച്ച ചെയ്യപ്പെടും നീ സിനിമയെ അഭിനയിച്ചാൽ പോലും പട്ടി പോലും വരില്ല പട്ടി പോലും നീ ആലോചിക്കണം നീ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിനെയാണ് കേരളത്തിൽ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായ ഈ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് നമ്മൾ രാഷ്ട്രീയം എനിക്കൊരു രാഷ്ട്രീയമുണ്ട് എനിക്കറിയും എനിക്കും ഒരു രാഷ്ട്രീയമുണ്ട് അത് അതും എനിക്ക് നല്ലപോലെ അറിയും ഇത് രാഷ്ട്രീയമല്ലല്ലോ ഈ വ്യക്തി അത്രത്തോളം നന്മ ചെയ്ത ഒരു മനുഷ്യനെ മോശമാക്കിക്കൊണ്ട് നീ സോഷ്യൽ മീഡിയയിലുള്ള ഫേസ്ബുക്ക് ലൈവ് ഇടുകയാണെങ്കിൽ നീ എത്ര വലിയ തന്തയ്ക്ക് പ്രകാത്തതായിരിക്കണം എന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എഴുതി എഴുതിപ്പെട്ടുകൊണ്ടിരിക്കണ്ട് അപ്പൊ വിനായക നീ നീ അനുഭവിച്ചിട്ടേ ചാവു അതിനൊരു സംശയം വേണ്ട നീ പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിനെയാണ് ഉമ്മൻചാണ്ടി സാറിനെ എന്നല്ല കേരളത്തിൽ നന്മ നിറഞ്ഞ ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇനി ഒരുപാട് പേര് ജീവനോടെ ഇരിക്കുന്നുണ്ട് ഇല്ലേ ആരെയും നീ പറയാൻ പാടില്ല എല്ലാ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയത്തിൽ പെട്ടവരും അന്തസ്സോടെ നല്ലപോലെ കേരളീയ വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ജനങ്ങളുടെ ആയുസ്സിനും വേണ്ടി നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട് നീ ഇങ്ങനെ തന്തയില്ലാമ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ യഥാർത്ഥ രൂപം നീ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് വളരെ വളരെ നന്ദിയുണ്ട് വിനായക നിന്റെ പടവൊക്കെ ഇനി എട്ട് നിലയിലല്ല ഇരുപത്തെട്ട് നിലയിൽ പൊട്ടാൻ പോകും അപ്പൊ നീ നല്ല തന്തയ്ക്ക് പിറന്നതാണ് എന്ന് നിനക്ക് ഒന്നുകൂടെ ഞാൻ പറയുന്നു നീ നല്ല തന്തയ്ക്ക് പിറന്നതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ നല്ലവനാണ് എന്നും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ അബദ്ധത്തിൽ പറഞ്ഞ വാക്കിനെ കേരളീയ സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ചാനലുകാരെ വിളിച്ചു വരുത്തിയോ പത്രസമ്മേളനം നടത്തി ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആദരണീയനായ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടതിൽ അതിയായ ദുഃഖം വല്ലാത്ത ദുഃഖം സങ്കടം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സർവേശ്വരനായ തമ്പുരാൻ ക്ഷമ നൽകട്ടെ അവർക്ക് ധൈര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പൊ വിനായക നിന്റെ നാശം കേരളം കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം അതായത് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ എല്ലാ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായ രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് മുഖ്യമന്ത്രിമാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇ എം എസ് മുതൽ ബഹുമാനപ്പെട്ട ആദരണീയനായ ഇ എം എസ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ നമ്മുടെ പിണറായി വിജയൻ വരെ ഒരുപാട് നല്ല നല്ല ആളുകൾ ഇതിന്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയും നല്ല ഒരുപാട് മുഖ്യമന്ത്രിമാരും കേരളം കണ്ടിട്ടുണ്ട് കേരളം ഭരിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് കേരളം വിലയിരുത്തിയിട്ടുണ്ട് ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ പറയാൻ നിനക്ക് എന്താ യോഗ്യത നിന്റെ തന്തസത്വ് പറഞ്ഞ് നീ ഉമ്മൻചാണ്ടി നീ ഉപമിച്ചല്ലോ അതായത് ഉമ്മൻചാണ്ടി ചത്തുപോയതല്ലേ മൂന്ന് ദിവസം എന്തിനാണ് ദുഃഖാചരണം എങ്ങനെ പറഞ്ഞല്ലോ ഈ ഉമ്മൻചാണ്ടി അറിയോ ഉമ്മറ്റെ വിനായക നീ അറിയണം വിനായക അതായത് ഈ പറയുന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെ കേരളത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കൊണ്ട് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അർഹതപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിത്തിരിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ഓപ്പണായിട്ട് പറയും അത് ആദരണീയനായ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട നമ്മുടെ കുഞ്ഞൂഞ്ഞെന്ന് പറയുന്ന നമ്മുടെ പുതുപ്പള്ളിയുടെ നായകൻ കേരളത്തിന്റെ നായകൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണെന്ന് പറയേണ്ടി വരും കാരണം ആ ഉമ്മൻചാണ്ടി സാർ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ വ്യക്തമായി എല്ലാ ആളുകൾക്കും അർഹതപ്പെട്ട രോഗികൾക്ക് പോലും ജനസമ്പർക്ക പരിപാടികളിലൂടെ കേരളത്തിന്റെ പതിനാല് ജില്ലകൾ നടന്നുനീങ്ങിക്കൊണ്ട് സഹായങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്